സിനിമാ ലോകത്ത് നിന്നും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് നടി താപ്സി പന്നു തുറന്നു പറയുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം ഇതെല്ലാം തുറന്നു പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മോഡലിംഗ് ചെയ്ത് താൻ വരുമാനം ഉണ്ടാക്കിയിരുന്നു. കാറ്റ് പരീക്ഷയ്ക്ക് 88% മാർക്കുണ്ടായിരുന്ന താൻ സ്വാഭാവികമായും MBA ചെയ്യേണ്ടതായിരുന്നു. ആ സമയത്താണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത്. ആദ്യത്തെ 3 സിനിമകൾ നന്നായി പോയെങ്കിലും ഇടയ്ക്ക് ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. താൻ ഭാഗ്യമില്ലാത്തവളും രാശിയില്ലാത്തവളുമാണെന്ന കഥകൾ പിന്നീട് പ്രചരിച്ചത്. സിനിമയുടെ പരാജയം മുഴുവൻ സഹപ്രവർത്തകർ തന്റെ തലയിലാണ് കെട്ടിവെച്ചത്. തുടർന്ന് താൻ പ്രതിഫലം കുറയ്ക്കാൻ തുടങ്ങി. എന്നിട്ടും തീർന്നില്ല. പല സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കി. പിങ്കിൽ അഭിനയിക്കുന്നത് വരെ തനിക്ക് ആരോപണങ്ങളിൽ നിന്നും മോചനം ഉണ്ടായിട്ടില്ല. ബോളിവുഡിലെ പല നടന്മാരും എനിക്കൊപ്പം ജോലി ചെയ്യാൻ മടി കാണിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ചതിനു ശേഷം അവസാന നിമിഷം നിർമ്മാതാക്കൾ വാക്കുമാറ്റി പറഞ്ഞ അനുഭവങ്ങളും കുറവല്ല. തുല്യ വേതനത്തിനല്ല അടിസ്ഥാന ശമ്പളം കിട്ടാൻ പോലും എനിക്ക് പലരുമായി തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. പരാതി പറയുകയല്ല, അഭിനയം ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വലിയ സൗന്ദര്യമോ വശീതിയോ ഇല്ല, എന്നാൽ എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. സ്വയം സഹതപിക്കാൻ താല്പര്യമില്ല. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ദില്ലിയിൽ വെച്ച് ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ എന്നെ തോണ്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, എന്നാൽ അയാളുടെ കയ്യിൽ കയറി പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് പുളയുകയായിരുന്നു അയാൾ. മറ്റുള്ളവർക്ക് ഞാൻ വലിയ സംഭവമല്ലെങ്കിലും എന്റെ കഥയിൽ ഞാനാണ് നയിക. ഇങ്ങനെയായിരുന്നു താപ്സി പന്നുവിന്റെ ആ പോസ്റ്റ്. ഹ്യൂമൻസ് ഓഫ് മുംബൈ എന്ന ഫേസ്ബുക്ക് പേജിലാണ് താപ്സി അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം താപ്സി തന്റെ പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്.